എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിലെ ഗ്രീൻ ആപ്പിൾ പച്ചടി എല്ലാവരും ട്രൈ ചെയ്ത് കാണുമല്ലോ അല്ലേ. ഇന്ന് നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി. ഇതിനായിട്ട് ഞാൻ രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ രണ്ട് വലിയൊരു പീസാണ് എടുത്തേക്കുന്നത്. ഇത്രം ഇഞ്ചിക്ക് ഞാൻ ഇതേപോലെ വലിയൊരു കഷ്ണം ശർക്കര. ഇത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി നന്നായി അരിച്ച് ഞാൻ മാറ്റിവെക്കും. ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇത്രം ഇഞ്ചിക്ക് ഇതേപോലെ വലിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഇത്രം ഉണ്ട് പുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് പുളി അതിൽ നിന്ന് ഇറങ്ങിക്കിട്ടും. പുളി നേരെ പിഴിയാനുള്ള ഒരു ടിപ്പാണത്. ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിൽ നമുക്കത് സോക്ക് ചെയ്ത് വെക്കാം. അതേപോലെ ഒരു തണ്ട് കറിവേപ്പില, കടുക് ഒരു ടീസ്പൂണോളം, ഉലുവ അര ടീസ്പൂണോളം, ഒരു മൂന്ന് വറ്റൽമുളക്. ഇത് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ആറേഴ് കുഞ്ഞുള്ളിയും. ഇതൊക്കെ നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും. ഈ ഇഞ്ചി ഒന്നില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, ഞാൻ അല്ലെങ്കിൽ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചോപ്പറിൽ നന്നായി അങ്ങ് ചോപ്പ് ചെയ്തെടുക്കും. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ മുറിച്ചു. ഇതാ ഇത്രയ്ക്കും വലിയ പീസായിട്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ചോപ്പറിലിട്ടിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്യാത്തവർക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഈ കായ ചിപ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വറുത്തെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇഞ്ചി ഇതേപോലെ ചെറുതാക്കി എടുത്തതിന് ശേഷം നമ്മളത് കഴുകിയൊന്നും ചെയ്യരുത്. അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. ഒരു സദ്യയിൽ ഇഞ്ചിക്കറിക്ക് അതിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ പലതരത്തിലുള്ള കറികളും മറ്റും കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇഞ്ചിക്കറി സദ്യയിൽ വിളമ്പണേനും ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഒരു കൽച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി. ഞാനിപ്പോൾ കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് നന്നായി പൊട്ടട്ടെ. കടുക് പൊട്ടി തീരുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചേക്കുന്ന ഉലുവ, അര ടീസ്പൂണോളം വരുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയെ നന്നായി പൊട്ടി നല്ല ഒരു മണമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറ്റൽമുളക് രണ്ടാക്കി കീറിയിട്ട് അതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽമുളകും മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഒരു തണ്ട് കറിവേപ്പില അത് ചേർത്തി കൊടുക്കുക. നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഇഞ്ചിക്കറി ചെയ്യുന്നത്. ഈ ഒരൊറ്റ പാത്രത്തിൽ തന്നെ ഇഞ്ചിക്കറിയുടെ കറി റെഡിയായി കഴിയും. നമുക്കിനി വേറെ കാച്ചി ഒഴിക്കൊന്നും വേണ്ട. ഇനി നമ്മളുടെ ഇഞ്ചി ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം ഉപ്പുപൊടി ഇട്ട് കൊടുക്കണുണ്ട്. നന്നായി ഇഞ്ചിയിലേക്ക് ഉപ്പൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. വേഗമൊക്കെ ഒന്ന് വഴന്നൊക്കെ കിട്ടും. ഇനി ഇഞ്ചി ഇതിൽ കിടന്ന് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണ വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായി വിട്ട് ഇഞ്ചിയുടെ ഏകദേശം വേവ് നമുക്കിതിൽ തീരണം. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കുഞ്ഞുള്ളിയൊക്കെ ചെറുതായി എരിഞ്ഞിട്ട് കൊടുക്കുക. അതേപോലെ പച്ചമുളകും വട്ടത്തിൽ ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുക. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിങ്ങനെ വെക്കുമ്പോൾ വേറെ പുളിവെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമോ വേറെ കടുക് വറുത്ത് ഒഴിക്കുകയൊന്നും വേണ്ട. ഈസി ആയിട്ട് ഈ ഒരു ഇതിൽ തന്നെ നമുക്കെല്ലാം ചെയ്ത് തീർക്കാം. കാരണം ഓണത്തിന് നമുക്ക് ഒത്തിരി കറികളൊക്കെ വെക്കാനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് വളരെ ഈസി മെത്തേഡാണ് ഏറ്റവും നല്ലത്. ഇനി എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളിട്ട് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇത് രണ്ടും ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് പച്ചമുളകൊക്കെ വിട്ടു പോകണേ. നന്നായി മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ചൂടുവെള്ളത്തിലുണ്ടായിരുന്ന ആ പുളി നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. പുളിയിൽ എന്തെങ്കിലുമൊക്കെ കാണും, കല്ലിൻ്റെ ഒക്കെ അപ്പോൾ ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫുൾ അതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ ഏകദേശം കലത്തിൻ്റെ ഇത്രത്തോളം ആയി കറി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിപ്പോൾ പുളിനീരാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. ഇനി കലം നിറയുന്ന വരെ അതിൻ്റെ ഇരട്ടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി എടുത്തതിൻ്റെ ഡബിൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഒരു മീഡിയം ടു ആവറേജ് ഫ്ലെയിമിൽ, ആദ്യം നല്ലൊരു ഫ്ലെയിമിൽ വെക്കുക, തിളയ്ക്കാൻ അനുവദിക്കുക. തിള വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് വെറ്റിച്ച് നമ്മൾ എത്രത്തോളം പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടോ ആ ഒരു കുറുകിയ പരുവത്തിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരണം. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കി. ഉപ്പ് ഇപ്പോൾ ഇത്തിരി കുറവായിട്ടൊക്കെ തോന്നും, കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉപ്പൊന്നും ഇടണ്ട, ഇനി വേറെ. അത് വെറ്റി കുറുതായി പഴയ രൂപത്തിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പ് അറിയാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം കുറേയൊക്കെ ഒന്ന് വെറ്റിയിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ഒരു കലം നിറച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് വെറ്റി ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. ഒരുവിധം കുറുതായി. ഈ ഒരു സമയത്ത് നമ്മൾ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഉരുണ്ട ശർക്കര. അതിൽ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഇതേപോലത്തെ ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ രണ്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇളക്കിയിട്ട് നോക്കും. ഞങ്ങൾക്ക് പൊതുവേ ഇഞ്ചിക്കറിയിൽ കുറച്ച് മധുരം വേണം. പോരാന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒഴിക്കണുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഞ്ചിക്കറിയിൽ എത്രത്തോളം മധുരം വേണം എന്നതിനെ ആശ്രയിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഏകദേശം ഫുൾ അങ്ങ് ഒഴിക്കും. ഇനി ഈ ശർക്കര നീരും കൂടി ചേർന്നിട്ട് ബാക്കിയുള്ള ഇഞ്ചിക്കറി കട്ടയാവണത്ത് ഈ ശർക്കര നീരും കൂടി ചേർന്നിട്ടാവണം. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിതാ ഫുൾ ഒഴിച്ചു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതിരുന്ന് കുറുകാനായിട്ട് അനുവദിക്കുക.
ഇപ്പോൾ ഏകദേശം നന്നായി തിളച്ച് കുറുകി ഏകദേശം ഒരു നല്ലൊരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ വെന്ത് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിലൊക്കെ. പിന്നെ ഇഞ്ചിക്കറിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരുന്ന് കുറുകും, അത് ചൂടാറുമ്പോഴേക്കും അത് കുറുകി അതിന് പാകത്തിനുള്ളൊരു കട്ട പരുവത്തിലായിക്കോളും. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന പരുവത്തിൽ ഞാനിപ്പോൾ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഓണത്തിന് തയ്യാറാക്കാവുന്ന നല്ലൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.